ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വാട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത് കേട്ടോ. വാട്ടിപ്പത്തിരി പുഴുങ്ങലരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ റോട്ടിയൊക്കെ അല്ല, എന്താ വടക്ക് കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന റോട്ടി, അത് അതിൻ്റെതായ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഉണ്ടായിരുന്നേക്കു. അതിനായിട്ട് ഞാൻ റേഷൻ എടുത്തിരുന്ന പുഴുങ്ങലരി ഇല്ലേ, അതാണ് എടുത്തിട്ട്. അധികം വേവില്ലാത്ത അരിയ വേണ്ടത്. അപ്പോൾ റേഷൻ എടുത്ത് അരിയ നല്ല രീതിയിൽ എന്താ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 1 കപ്പ് നേരിയരി ഇല്ലേ, നമ്മളെ ചെന്താ നെയ്ച്ചോറ് വെക്കുന്ന അരിയില്ലേ, അതെടുക്കുന്നുണ്ട്. 2 കപ്പ് പുഴുങ്ങരി ഏത് പാത്രമാണ് നമ്മൾ പുഴുങ്ങരി എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ കപ്പിന് 1 കപ്പ് നേരിയരി കൂടെ വേണം കേട്ടോ. നെയ്ച്ചോറ് വെക്കുന്ന നമ്മളെ ഗന്ധശാല അരിയില്ലേ, അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു തിളച്ച വെള്ളം, അധികം തിളച്ച് വരണ്ട, കൈയിട്ടപ്പോൾ എന്ന രീതിയിലുള്ള വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തലേന്ന് രാത്രിയാണ് കുതിർത്ത് വെച്ചത്. ഇനി രാവിലെ ഒന്നും കൂടെ കഴുകിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇഡ്ഡലീൻ്റെ മാവിനൊക്കെ അരക്കൂലേ കട്ടിയിൽ, അരിൻ്റെ മുകളിലായിട്ട് വെള്ളം വേണ്ട. അപ്പോൾ അത് പുഴുങ്ങലി എന്താ പുഴുങ്ങലരി ആയതുകൊണ്ട് അരച്ച് വരുമ്പോഴത്തേക്ക് അരി വെള്ളം ഇല്ലാതാകുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മാവ് ഇതായി ഇതേ പരുവത്തിന് ഇത്ര കട്ടിയിൽ മൊത്തം നരച്ചെടുത്ത് വരാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ആദ്യമൊന്നില്ലേ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിത് എങ്ങനെ വാട്ടിയെടുക്കുന്നത് അറിയാം. നമ്മൾ പാനിൽ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കൂലേ, അതേപോലെ ദോശ വെന്ത് എന്താ നന്നായിട്ട് വെന്ത് വരുമല്ലോ, അതായത് ഇത് വേവാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി ദോശ പോലെ ആക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ മാവ് ഒന്നിച്ച് ഇങ്ങനെ ഒരു പാത്രം വലിയൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇളക്കി ഇങ്ങനെ വാട്ടിയെടുക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഒരു പാൻ വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട, 2 കൈയിൽ 2-3 കൈയിൽ ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. വെറുതെ ഒന്ന് എന്നിട്ട് വെന്ത് പോകരുത് കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. അല്ല ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് ചെയ്തെടുത്ത് വരാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇതല്ല, ഇതിനെ നമ്മൾ വേറെ രീതിയിൽ ഒന്നും കൂടെ കുഴച്ച് മാവ് കുഴച്ചെടുത്തിട്ട് ഈ ചുടുന്ന ദോശ പോലെ ചുടുന്നില്ല, അത് ശരിക്കും വാടി വരുന്നല്ലേ ഉള്ളൂ. അതൊന്ന് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴക്കും പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒന്നിച്ച് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൈയൊക്കെ ഭയങ്കര ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാകുമ്പോൾ മാവ് ഒഴിച്ചിട്ടൊന്ന് മൂടി കൊടുക്കുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. 2-3 സെക്കൻഡ് ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ അടച്ച് വെക്കുമ്പോൾ തന്നെ മാവ് ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് ഒരു ചെറുതായിട്ടൊന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ എന്നിട്ട് അതേപോലെ എല്ലാം ഒന്ന് ഇതാക്കി എടുത്ത് വരാം കേട്ടോ. കടല മുകളിലത്തെ മാവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. എന്നിട്ട് അപ്പോൾ തന്നെ എടുക്കുക, അധികം സമയമൊന്നും വെക്കണ്ട. അപ്പോൾ തന്നെ എടുത്തിട്ടൊന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാത്തത് ഒന്നിച്ച് വാട്ടുമ്പോൾ നമുക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വാടി കിട്ടാൻ. മാവ് എല്ലാ വശവും ഒരേപോലെ വെന്ത് കിട്ടൂല, എന്താ വാടി കിട്ടൂല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പത്തിരിക്കൊക്കെ നമ്മൾ പൊടി കുഴക്കൂലോ, പൊടി വാട്ടിയിട്ട് കുഴച്ചെടുക്കൂലോ, അതേപോലെ ഒന്ന് കുഴച്ചെടുത്ത് വരണം കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണേ. ഇതിൽ ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും, പക്ഷേ ഞാനിതിൽ വെള്ളം കൂട്ടുന്നില്ല, തേങ്ങാപ്പാലാണ് കൂട്ടുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചിട്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്ത് തന്നെ കുഴച്ചെടുക്കണം. അതിൽ വലിയ ചൂടൊന്ന് പോയതിന് ശേഷം കുറച്ച് രീതിയൊന്നും കുഴച്ചെടുക്കാനുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. അങ്ങനെ തേങ്ങാപ്പാലാണ്, ഒരു മുറി തേങ്ങേൻ്റെ പാലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഈ മാവ് നമുക്കിനി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ വടക്കം പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ അത്ര കട്ടിയിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടില്ലെല്ലാം നന്നായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ബോൾ ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഒരു വിണ്ട് കയറി പോലെ ഉണ്ടാവരുത് കേട്ടോ. നന്നിട്ട് നന്നായിട്ട് കുഴച്ച് ശരിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് എല്ലാം ഇങ്ങനെ പത്തിരി വരുത്തും പോലെ പരത്തിയെടുക്കാം. പ്രസ് ഉള്ളവർക്ക് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. പ്രസ് ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുത്ത് വരാം. പ്രസ്സിലാകുമ്പോൾ ശരിക്കും റൗണ്ടിൽ കിട്ടുട്ടോ, അല്ലെങ്കിൽ നമ്മൾ പരത്തിയിട്ടാണ് നമ്മൾ റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചെടുക്കേണ്ടി വരും ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം പരത്തി 3 എണ്ണം ചുട്ട് വെക്കട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പൊന്തി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ നമുക്ക് ഒന്നിച്ച് പരത്തി വെച്ചതിന് ശേഷം ഒന്നിച്ച് തന്നെ ചുട്ടെടുത്ത് വരാം. എന്നാൽ
അതായത് ഈ എന്താ ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. നമ്മളൊന്ന് വാടി വന്ന എന്താ ഇതാണ് മാവാണല്ലോ, അപ്പോൾ ഒന്ന് പെട്ടെന്ന് രണ്ട് ഭാഗം ചൂട് വരെ തന്നെ പൊന്തി വരും. ഉള്ളൊക്കെ എന്താ പൊന്തി നല്ല ലെയറായിട്ട് വരും കേട്ടോ, രണ്ട് ലെയറായിട്ട് അങ്ങോട്ട് മാറി വരും. കണ്ടില്ല നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ചെന്നെ ചുട്ടെടുക്കാം. അപ്പം ഇങ്ങനെ ചെറുതധികം റൗണ്ടില്ലാതെ പരത്തുകയാണെങ്കിൽ ഒരു ഒന്നിച്ച് തന്നെ നമുക്ക് രണ്ട് മൂന്നെണ്ണമൊക്കെ ചുട്ടെടുത്ത് വരാം കേട്ടോ. കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് മാവൊന്ന് കുഴച്ചെടുക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നാവോ. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് വരാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കിയിടണം. കണ്ടില്ലേ പെട്ടെന്ന് ഈ മാവ് ഇങ്ങനെ കുഴച്ചെടുത്താൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് ചുട്ടെടുത്ത് വരാം. അപ്പോൾ എല്ലാം ഇതേപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് ചുട്ടെടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ മുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒന്നൊന്നര ടീസ്പൂണ് അല്ല ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പശു നെയ്യ് തന്നെയാണ്. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്കതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് അതിന് ഇട്ട് വെക്കേണ്ട കാര്യമില്ല, ഒന്ന് മുക്കിയെടുത്ത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റി വെക്കാം. കണ്ടില്ലേ ഒന്നും കൂടെ അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ നല്ല അതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ മുക്കിയിട്ട് തിന്നാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ചൂടോടെ തന്നെ തീൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ആ ചെറിയ ചൂട് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ മുക്കി മൊത്തം തേങ്ങാപ്പാൽ മുക്കി വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ മക്കൾക്ക് എപ്പോഴും അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നല്ലതാണ്. അപ്പോൾ നല്ല എന്താ വാട്ടുപത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ട ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതിൽ തേങ്ങാപ്പാലാണ് ഇഷ്ടം കേട്ടോ. തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. കണ്ടില്ലേ ഇത് എന്താ മാവ് അരച്ചെടുക്കാനോ ചുട്ടെടുക്കാനോ ഒന്നും പണിയില്ല. ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ കുറച്ചൊരു ടൈമുണ്ട്, കുറച്ചൊരു പാടുണ്ട് കേട്ടോ. അതൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ തേങ്ങാപ്പാൽ വെച്ചാണ് തിന്നത്. ഇത് ഞാൻ എന്താ ചിക്കൻ കറിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നാളെ ഇടാം ഞാൻ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റു വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.